ലീഗിനെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി നല്ലതു പറഞ്ഞതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പവും ആശങ്കകളും ഇതുവരെയും മാറിയിട്ടില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്തർക്ക് പിന്നെയും അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വന്നു ലീഗിനെ സ്വാഗതം ചെയ്യാനല്ല അങ്ങനെയൊക്കെ പറഞ്ഞത് ലീഗിൻ്റെ നിലപാട് വ്യക്തതയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് അതുതന്നെയാണ് ശരി സംസ്ഥാനത്ത് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന പല വിഷയങ്ങളിലും അത്തരത്തിലുള്ള ഒന്നിച്ചു നിൽക്കൽ ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ആ നിലപാടുകൾക്കെതിരായിട്ടുള്ള തിരുത്തൽ ശക്തിയായി ലീഗ് വരുമ്പോൾ അവരെ എങ്ങനെ സി സ്വാഗതം ചെയ്യാതിരിക്കും ആ നിലപാടുകളെയാണ് സ്വാഗതം ചെയ്തത് എന്തായാലും പൊടുന്നനെ സി പി എമ്മിൽ വിളിച്ചാലുടനെ ലീഗ് ഓടി ചെയ്താൽ ഇടതുമുന്നണിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അല്ല കേരളത്തിലുള്ളത് അതിനൊക്കെ കാത്തിരിക്കേണ്ടി വരും ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും മനസ്സ് മാറ്റം ഉണ്ടാകണമെങ്കിൽ പോലും ലീഗിന് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ലീഗ് ഞങ്ങൾ വിളിച്ചാൽ ഉടനെ വരാൻ നിൽക്കുകയാണ് എന്നുള്ള മൗഢ്യമൊന്നും കൊണ്ടല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അത്തരമൊരു പ്രസ്താവന നടത്തിയത് അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് ആ രാഷ്ട്രീയ ബോധ്യമെന്ന് പറയുന്നത് യു ഡി എഫിനകത്ത് സർക്കാരിൻ്റെ പല നിലപാടുകൾക്കുമെതിരായി അകാരണമായി ഉണ്ടാകുന്ന എതിർപ്പുകൾ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എതിർപ്പുകൾ സംസ്ഥാന താല്പര്യത്തിനെതിരായിട്ടുള്ള വികാരമായി അത് മാറുന്നത് ദോഷകരമാകും എന്ന് ലീഗ് തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഗവർണർ വിഷയത്തിലൊക്കെ സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തെ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനം ഒന്നിച്ചു ചെന്ന് ചെറുക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം കോൺഗ്രസുകാർക്കില്ലെങ്കിലും ലീഗിന് ഉറപ്പായുമുണ്ട് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് അവരുടെ പല നിലപാടുകളിലും കണ്ടത് വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് കരുത്തു പകരാൻ കഴിയുന്ന ശശി തരൂരിനെ പോലെയുള്ള നേതാവിനെ അംഗീകരിക്കാൻ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തയ്യാറാകാതിരിക്കുമ്പോഴും ലീഗ് ഇടപെടുന്നു അങ്ങനെ ലീഗിന് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ശക്തിപ്പെടുത്തി സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായി കോൺഗ്രസിനെ അവതരിപ്പിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട് അത് കോൺഗ്രസ് ചെയ്യാതിരിക്കുമ്പോഴാണ് പല നിലപാടുകളിലും അവർ അതിൽ നിന്ന് പിന്നോക്കം പോകുമ്പോഴാണ് ലീഗിന് തിരുത്തൽ ശക്തിയായി മാറേണ്ടി വരുന്നത് ആ തിരുത്തലിനെ സി പി എം സ്വാഗതം ചെയ്യുന്നതാണ് ആ സ്വാഗതം ചെയ്യുന്നതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ഇനി പോന്നോളൂ എന്ന് പറയുന്ന മനോഭാവമല്ല ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എടുക്കുന്നത് ഒരുപാട് കരുതലോടുകൂടി മാത്രമേ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയുള്ളൂ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത് അതുകൊണ്ട് തന്നെ അത് പൊടുന്നനെ സംഭവിക്കാവുന്ന ഒന്നല്ല അതിനാൽ ലീഗിനെ ഇതാ ഇടതുമുന്നണി സ്വാഗതം ചെയ്തിരിക്കുന്നു നാളെ ലീഗ് അങ്ങോട്ട് പോകും എന്നുള്ള ചർച്ചയിൽ അർത്ഥവുമില്ല